ഇതാണ് പുതിയ സംഭവ വികാസങ്ങൾ. കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നു. മണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് എം എത്തുമ്പോൾ പി ജെ ജോസഫ് വിഭാഗം അതിശക്തമായ രീതിയിൽ എതിർത്തുകൊണ്ട് രംഗത്ത് നിൽക്കുകയാണ്. ഈ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി കേരള കോൺഗ്രസിന്റെ ഭാവി എന്താകും? അഞ്ജു, വളരെ തിരക്കിട്ട ചർച്ചകളാണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്. ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് യോഗം 9 മണിക്ക് ചേരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് യോഗം എപ്പോൾ ആണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സന്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഘടകകക്ഷി നേതാക്കൾ പറയുന്നത്. ഒരുപക്ഷെ മാണി ഗ്രൂപ്പ് നേതൃയോഗം ചേരുന്നത് 11 മണിക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ യു ഡി എഫ് യോഗം മാറ്റിവെക്കുമോ എന്നതുപോലും ഘടകകക്ഷികൾ അത്തരം ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്, സംശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മാണി ഗ്രൂപ്പിനുള്ളിൽ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇക്കാര്യം നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തോമസ് ഉണ്ണിയാടൻ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ മാണി രാജിവെക്കേണ്ടതില്ല, ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ താനും രാജിവെക്കാൻ സന്നദ്ധനാണ് എന്ന് തോമസ് ഉണ്ണിയാടനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ജോസഫ് പി ജെ ജോസഫ് ഇക്കാര്യത്തിൽ, ജോസഫ് വിഭാഗം ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലാണ്. മാണി രാജിവെക്കുകയാണെങ്കിൽ പി ജെ ജോസഫും ഒപ്പം രാജിവെക്കണമെന്ന് മാണിയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയുകയില്ല. അങ്ങനെ വന്നാൽ മാണിക്കൊപ്പം പി ജെ ജോസഫ് കൂടി രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ അത് തന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം, അത് ജനങ്ങൾക്ക് മുൻപിൽ വലിയ ക്ഷീണമുണ്ടാക്കും. കാരണം ജോസഫും ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയതിൽ താനും കുറ്റവാളിയാകും, പങ്കാളിയാണ് എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകും എന്ന ഒരു വികാരമാണ് ജോസഫ് ഗ്രൂപ്പിനുള്ളത്. അത്തരത്തിൽ കെ എം മാണിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്നാണ് ജോസഫ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. അവരുടെ നേതാക്കളും അതുതന്നെയാണ് പറയുന്നത്. ഇന്ന് രാവിലെയും പി ജെ ജോസഫ് ഇക്കാര്യത്തിൽ തൽക്കാലത്തേക്ക് ഒന്നും പറയാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുമില്ല. പി ജെ ജോസഫിൻ്റെ വസതിയിൽ പല നേതാക്കളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്ത് നിലപാട് സ്വീകരിക്കണം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യോഗം ചേരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെയും സജീവമാണ്. അതോടൊപ്പം തന്നെ കെ എം മാണി പലരുമായും ടെലിഫോണിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാഹചര്യം എങ്ങനെ തരണം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹവും മറ്റു പലരുമായും ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ദിനകർ, ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെറിയൊരു സപ്പോർട്ട് മാത്രമാണ് മാണിക്കുള്ളത്. മറ്റെല്ലാവരും മാണിക്കെതിരാണ്. മാണിയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് മറ്റെല്ലാവരും. മാണിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് കെ പി സി സി ആവശ്യപ്പെട്ടിരിക്കുന്നു. അഴിമതി സംരക്ഷിക്കരുതെന്ന് ഹൈക്കമാൻഡും പറഞ്ഞിരിക്കുന്നു. ഒപ്പം മാണിക്കെതിരെ മറ്റ് ഘടകകക്ഷികളുമുണ്ട്. ഇങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇനി മാണിക്ക് മുമ്പിൽ ഉള്ള വഴികൾ എല്ലാം അടഞ്ഞിരിക്കുകയല്ലേ? ഇനി മറ്റൊരു വഴിയും മാണിക്ക് മുമ്പിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? സ്വാഭാവികമായും മാണിക്ക് രാജിവെക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഘടകകക്ഷി നേതാക്കളും അത്തരത്തിലുള്ള അഭിപ്രായമാണ് രഹസ്യമായി പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ യോഗത്തിൽ മാണിയുടെ രാജി ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ജനതാദളും ആർ എസ് പി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കക്ഷികളും ഇത്തരം ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അവരുടെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല. അതേസമയം സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് സർക്കാരിനെയും യു ഡി എഫിനെയും സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് അങ്ങേയറ്റം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു തന്ത്രവും മാണി പയറ്റുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ പാർട്ടിക്കുള്ളിലും ചില സമ്മർദ്ദതന്ത്രങ്ങൾ പയറ്റുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ജു.